الله. بسم الله الرحمن الرحيم قُتِلَ الْخَرَّاصُونَ الَّذِينَ هُمْ فِي غَمْرَةٍ سَاهُونَ يَسْأَلُونَ أَيَّانَ يَوْمُ الدِّينِ يَوْمَهُمْ عَلَى النَّارِ يُفْتَنُونَ ും സുഹത്തുദാരിയാത്ത് പത്ത് മുതലുള്ള ആയത്തുകൾ കുത്തിലൽസൂൽ കുത്തില നശിക്കട്ടെ നശിച്ചിരിക്കുന്നു അൽ ഖർവാസൂൻ അൽ ഖർദാബൂൻ വ്യാജവാദികൾ സത്യത്തെ കളവാക്കുന്നവർ ൾ മോശമാക്കപ്പെട്ടിരിക്കുന്നു ശപിക്കപ്പെട്ടിരിക്കുന്നു ഇങ്ങനെയുള്ളവരാണ് അവർ അവർ പരോഗത്തിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് അജ്ഞരായ ആളുകൾ അവർ വാഫിലൂന അവർ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് അവർ ശ്രദ്ധരാണ് അള്ളാഹുവിൻ്റെ കൽപ്പന നിരോധനങ്ങളെക്കുറിച്ച് അവർ ശ്രദ്ധ പാലിക്കുന്നവർ അല്ല ഹും മിനൽ വാഫിലൂന അള്ളാഹുവിൻ്റെ കൽപ്പന നിരോധനങ്ങളെ സംബന്ധിച്ച് അസദ്ധരായ ആളുകൾ അവർ സത്യത്തെ കളവാക്കുന്നു അങ്ങനെയുള്ളവർ കുഫറിലാണ് അവർ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ശപിക്കപ്പെട്ടിരിക്കുന്നു അവർ ചോദിക്കുന്നവരാണ് ഇഹു അതായത് എന്നാണ് ഈ പ്രതിഭര ദിവസം ഈ അന്ത്യനാൾ വരുന്നുണ്ട് രക്ഷയൻ ശിക്ഷ പരലോകം വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതെവിടെ എപ്പോൾ സംഭവിക്കും എന്ന് അവർ ചോദിക്കുന്നു യൗമഹും ഹും അവർ എന്തിനെക്കുറിച്ചാണ് ചോദിക്കുന്നത് യൗമ ഒരു ദിവസത്തെ കുറിച്ച് ഹും അവർ അവർ കത്തിക്കപ്പെടുന്നവരാണ് ആ നരകത്തിൽ അവർ ശിക്ഷിക്കപ്പെടുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ആ നരകം അവർക്ക് ലഭിക്കുന്ന ആ ദിവസത്തെക്കുറിച്ച് നരകം അവർക്ക് പ്രതിഫലമായി ലഭിക്കുന്ന ആ യമുദ്ദീനെക്കുറിച്ചാണ് അവർ ചോദിക്കുന്നത് അവർ പരീക്ഷിക്കപ്പെടുന്ന ആ ദിവസത്തെക്കുറിച്ച് ിത്തും നിങ്ങൾ രുചിച്ചു കൊള്ളുക ആസ്വദിച്ചുകൊള്ളുക ഫിത്തനത്തക്കും നിങ്ങളുടെ ഈ പരീക്ഷണം അതായത് നിങ്ങളുടെ ശിക്ഷ ഹാത ഇത് അല്ലാതെ ഇങ്ങനെയുള്ള കുന്തും ബിഹി അതിനെ സംബന്ധിച്ചാണല്ലോ നിങ്ങൾ അജലത്ത് ധൃതിപ്പെട്ടിരുന്നത് ആ ശിക്ഷ ഇതാ വന്നെത്തിയിരിക്കുന്നു നിങ്ങളല്ലേ അത് എപ്പഴാ സംഭവിക്കുക ഇതൊക്കെ സംഭവിക്കോ എന്ന് നിഷേധിച്ചിരുന്നത്

രുചിക്കൂ അല്ലാതെ ഇങ്ങനെയുള്ള കുന്തും വിഹിത ദുനിയാവിൽ വെച്ച് നിങ്ങൾ ധൃതിപ്പെട്ടിരുന്ന ആ ശിക്ഷയുണ്ടല്ലോ ഏഹ് ഇതെപ്പോഴാ വരിക നിങ്ങൾ പറയണെന്ന് എന്താണ് ഈ പറയുന്നത് ഈ നരക ശിക്ഷയെ കുറിച്ചൊക്കെ ഞങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടല്ലോ ഇതെപ്പോഴാ വരെ അത് വരുന്നില്ലല്ലോ എന്ന് നിങ്ങൾ ധൃതിപ്പെട്ടിരുന്നല്ലോ ആ ശിക്ഷ ഇതാ നിങ്ങളിതാ ആസ്വദിച്ചോളൂ إن المتقين في جنات وعيون آخذين ما آتاهم ربهم إنهم كانوا قبل ذلك محسنين كانوا قليلا من الليل ما يهجعون

സ്വർഗീയ തോട്ടങ്ങളിൽ സ്വർഗീയ ആരാമങ്ങളിൽ ആയിരിക്കും അരുവികളിലുമായിരിക്കും എടുക്കുന്നവരായി അല്ലെങ്കിൽ സ്വീകരിക്കുന്നവരായി മാ ആത്താഹും അവർക്ക് നൽകിയത് റബ്ബുഹും അവരുടെ റബ്ബ് അതായത് അവരുടെ റബ്ബ് അവർക്ക് പ്രതിഫലമായി നൽകിയത് ആ സ്വർഗീയ ആനന്ദങ്ങൾ ആസ്വാദനങ്ങൾ അവർ സ്വീകരിക്കുന്നവരായിരിക്കും ഇന്നും നിശ്ചയമാർ കാനു അവർ ദുനിയാവിൽ വെച്ച് അതിനുമുമ്പത ഗുണവാന്മാരായിരുന്നു നന്മ ചെയ്യുന്നവരായിരുന്നു കാനു അവരായിരുന്നു കലീലം മിനല്ലൈലി രാത്രിയിൽ അല്പസമയം അവർ ഉറങ്ങുന്നവരായിരുന്നു അതായത് അല്പസമയം മാത്രമേ അവർ ഉറങ്ങിരുന്നുള്ളൂ എന്നാണ് രാത്രിയുടെ സഹർ ടൈം അന്ത്യ അന്ത്യയാമങ്ങളിൽ ഹും അവർ അള്ളാഹുവിനോട് പാപമോചന പ്രാർത്ഥന നടത്തുന്നവരായിരുന്നു അതായത് രാത്രി തഹജ് നമസ്കാരത്തിനും അല്ലാതെയുമൊക്കെ ആയിട്ട് അള്ളാഹുനോട് ഇസ്തൗഫാർ പാപമോചന പ്രാർത്ഥനകൾ നടത്തുന്നവരായിരുന്നു അവരുടെ സ്വത്തുക്കളിൽ സമ്പത്തിൽ ഉണ്ടായിരുന്നു അവകാശം ഉണ്ടായിരുന്നു ചോദിച്ചു മഹ്റൂമി ലജ്ജ കാരണം ചോദിക്കാതെ തൻ്റെ ബുദ്ധിമുട്ടുകൾ പുറത്തറിയിക്കാതെ ജീവിക്കുന്ന ആളുകൾക്കും അവരുടെ സ്വത്തിൽ അവകാശമുണ്ടായിരുന്നു അല്ലെങ്കിൽ അവർ സ്വത്തിൽ നിന്ന് അവർ നൽകിയിരുന്നു എന്ന് ഇന്നല്ല

ജമി അ മുനാഹും എല്ലാ ഐശ്വര്യത്തിൻ്റെ ഇനങ്ങളിൽ നിന്നും അള്ളാഹു അവർക്ക് നൽകി അവരുടെ ആഗ്രഹങ്ങൾ അവർ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുത്തു അഹദൂദാലിക്ക അപ്പോൾ അവർ ഇതിനെ സ്വീകരിച്ചു റാദു നബിഹി അതിൽ തൃപ്തരായിക്കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ബിഹി നുഫൂസഹും അവരുടെ നഫ്സുകൾക്ക് സന്തോഷത്തോടു കൂടി ഇന്നഹും ആ ഐശ്വര്യങ്ങൾ അവർക്ക് വന്നെത്തുന്നതിന് മുമ്പ് ആ സ്വർഗീയ സുഖം അവർക്ക് വന്നെത്തുന്നതിന് മുമ്പ് അവർ എഹ്സാനുള്ളവരായിരുന്നു മെഹ്സി ഗുണവാന്മാരായിരുന്നു ബി അവരുടെ നല്ല സൽപ്രവർത്തനങ്ങൾ സൽപ്രവർത്തനങ്ങൾ കൊണ്ട് ഇനി കാനു ഹാ ഖാന ഹലിൻ്റെ നാമൂൻ ഈ ഗുണവാന്മാരായ സ്വർഗവാസികളായ സ്വർഗത്തിലെത്തിപ്പെട്ട ആളുകളുണ്ടല്ലോ അവർ ഈ ദുനിയാവിൽ വെച്ച് എന്താ ചെയ്തിരുന്നത് ചെയ്തിരുന്നത് അവർ രാത്രിയിൽ അല്പം മാത്രമേ ഉറങ്ങിയിരുന്നുള്ളൂ യുസല്ലൂൻ അലി റബിഹിം വെറുതർക്കം കളഞ്ഞതല്ല യുസല്ലൂൻ അലി റബ്ബിഹിം കാലിത്തീനു അള്ളാഹുവിൽ ഭയഭക്തി ഉള്ളവരായിക്കൊണ്ട് അവനെ ആരാധിച്ചുകൊണ്ട് അവനെ നമസ്കരിച്ചു കൊണ്ട് ജീവിച്ചിരിക്കുന്നു

നിർബന്ധവും മുസ്തഹബ് ആയിട്ടുള്ള അവകാശമുണ്ടായിരുന്നു അവകാശമുണ്ടായിരുന്നില്ല മെഹത്താജീന ആവശ്യക്കാർക്ക് ആവശ്യക്കാർക്ക് നിർബന്ധമായി അവർ നൽകേണ്ടതും അതിന് പുറമെ അതായത് ജക്കാത്തായിട്ട് ഇൻഫാക്കായിട്ട് ചെലവഴിക്കൽ കുടുംബത്തിന് ചെലവഴിക്കൽ ഒക്കെ വാജിബാണ് നിർബന്ധമാണ് അതും ജക്കാത്തും അതേപോലെ അത് കൂടാതെ എക്സ്ട്രാ ആയിട്ട് അവർ അവരുടെ സ്വത്തുക്കളിൽ നിന്ന് സ്വതക്കയായിട്ടൊക്കെ സ്വതക്ക ആയിട്ട് മുസ്തഹബായിട്ട് ഒക്കെ മായ ധർമ്മം ഒക്കെ ചെയ്തിരുന്നു ആർക്ക് ജനങ്ങളോട് ചോദിച്ചു വരുന്നവർക്കും അവർ നൽകിയിരുന്നു ലജ്ജ കാരണം തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പുറത്തറിയിക്കാതെ ജനങ്ങളോട് ചോദിക്കാതെ കഴിഞ്ഞു കൂടുന്ന ആളുകൾക്കും അവരെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് അവരുടെ സ്വത്തുക്കളിൽ നിന്ന് നൽകിയിരുന്നു അങ്ങനെയുള്ള ആളുകളായിരുന്നു അവർ വഫിൽ وفي أنفسكم أفلا تبصرون أفلا تبصرون وفي السماء رزقكم وما توعدون فمرب السماء والأرض إنه لحق مثل ما أنكم تنطقون വഫിൽ അർദ് ആയാത്തുൽ ലിൽ മൂക്കിനീൻ വഫിൽ അർദ് ഭൂമിയിലുണ്ട് ആയാത്തുൻ ദൃഷ്ടാന്തങ്ങളുണ്ട് ലിൽ മൂക്കിനീൻ ദൃഢബോധ്യമുള്ള ദൃഢവിശ്വാസമുള്ള ആളുകൾക്ക് വഫിൽ അർദ് ഒബറുൻ വദല ഇരുൻ വലഹത്തുൻ അലാഖുദറത്തി ഹാലിഹ ലി അഹ്ലിൽ യഖീനി ബി അന്നാഹു വൽ ഇലാഹുൽ ഹക്കു വഹദഹു ലാ ശരീക ലഹു വൽ മുസദ്ദിഖീന ലി റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫിൽ അർദ് ഭൂമിയിലുണ്ട് ഒബറുൻ ഒബറത്തുകൾ ഗുണപാഠങ്ങൾ വദല ഇരുൻ ൾ വ്യക്തമായ സൃഷ്ടാവിൻ്റെ കഴിവ് ശക്തിയെ സംബന്ധിച്ച് അതിനെ സൂചിപ്പിക്കുന്ന ആളുകൾക്ക് ദൃഢബോധ്യമുള്ള ദൃഢ വിശ്വാസമുള്ളവർക്ക് ഇതിലൊക്കെ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്തിന് നിശ്ചയം അവനാണ് അൽ ഇലാഹുൽ സത്യ ഇലാഹു യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഇലാഹു അവൻ മാത്രമാണ് എന്ന് വാഹ്ലഹു അവൻ ഏകനാണ് ഇലാ ഇലാഖലഹു അവനൊരു പങ്കുകാരുമില്ല വൽ പങ്കുകാരും ഇല്ലാമ അള്ളാഹുവിൻ്റെ റസൂൽ അല്ലാസ്ലമേ സത്യപ്പെടുത്തുന്നവർക്കും നിഷ്ടാന്തങ്ങൾ ഉണ്ട് എന്ന്

പ്രതിഫലത്തിൽ നിന്നും അൽക്കാഭി ശിക്ഷയിൽ നിന്നും ഇതൊക്കെ ആകാശത്ത് ഉണ്ട് വഹൈരിദാരിക്ക അതല്ലാത്തതും കുല്ലു അതെല്ലാം മക്തൂബൻ മുഖദ്റിൻ നിർണയിക്കപ്പെട്ടതും എഴുതപ്പെട്ടത് രേഖപ്പെടുത്തപ്പെട്ടതുമാണ് ആകാശത്ത് ഭക്ഷണമുണ്ട് എന്ന് പറഞ്ഞാൽ മഴ ആയിരിക്കും നമ്മൾ ആണെങ്കിൽ മഴ മാത്രമാണ് നമ്മുടെ മനസ്സിൽ വരിക മഴ ഇവിടെ വർഷിക്കുന്നു ആ മഴയിലൂടെ ഇവിടെ പല സസ്യങ്ങളും മുളക്കുന്നു വിത്തുകൾ മുളക്കുന്നു അങ്ങനെ അതിൽ നിന്ന് ധാന്യങ്ങൾ അതിൽ നിന്ന് ഫലങ്ങൾ കായ്ക്കനികളൊക്കെ ഉണ്ടാകുന്നു അത് നമ്മൾ ഭക്ഷിക്കുന്നു അങ്ങനെ നമുക്ക് ഭക്ഷണം ലഭിക്കുന്നു എന്ന് ഇന്ന് വളരെ ശാസ്ത്രീയമായിട്ട് നമുക്കറിയാം എന്ത് ഫോട്ടോസിന്തസിസ് എന്ന സംഭവം സൂര്യൻ്റെ എനർജി സൗരോർജം അത് അതിൽ നിന്നുള്ള ആ പ്രകാശോർജം അതെന്തായി മാറുകയാണ് അത് ഈ പ്രകാശ സംശ്രേഷണം നടന്നിട്ട് ഫോട്ടോസിന്തസിസ് നടന്നിട്ട് സസ്യങ്ങളിൽ ഈ മഴയ്ക്ക് വർഷിച്ച പക്ഷേ ഈ മഴയും അതേപോലെ ഭൂമിയിൽ നിന്നുള്ള ധാതു ധാതുലപണങ്ങളൊക്കെ വലിച്ചെടുത്തിട്ട് ഈ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ എന്ത് നടക്കുന്നു പ്രകാശ സംശ്ലേഷണം നടക്കുന്ന സസ്യങ്ങളുടെ ഹരിതസസ്യങ്ങളുടെ ഇലകളിൽ ക്ലോറോഫിൽ ഹരിതകം എന്ന ഒരു വസ്തുവും അതിൽ വലിയ ഘടകമാണ് അങ്ങനെ വിവിധ സസ്യങ്ങളിൽ ഹരിത സസ്യങ്ങളിൽ നടക്കുന്ന ആ ഫോട്ടോസിന്തസിസ് എന്ന പ്രവർത്തനം വഴിയാണ് അന്നജം സ്റ്റാർച്ച് ആദ്യം ഗ്ലൂക്കോസ് പിന്നെ അത് അന്നജമായിട്ട് പരിവർത്തിക്കപ്പെട്ട് സസ്യങ്ങളെ സൂക്ഷിച്ചു വെക്കുന്നത് ആ സ്റ്റാർച്ച് ആണ് പലതരത്തിലായിട്ട് നമ്മൾ കായ്ക്കനികളിലൂടെയും ധാന്യങ്ങളിലൂടെയും ഒക്കെ ഭക്ഷിക്കുന്നത് അപ്പോൾ ഒരർത്ഥത്തിൽ എന്താണ് സൗരോർജം ആ ഊർജം തന്നെയാണ് ആ സ്റ്റാർച്ചിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കെമിക്കൽ എനർജി രാസ പരിവർത്തിക്കപ്പെട്ടിട്ട് അതുതന്നെയാണ് നമ്മുടെ ശരീരത്തിലെത്തുന്നത് അപ്പോൾ ആകാശത്ത് നിന്ന് നമുക്ക് ഭക്ഷണം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ഈ മഴയും സൂര്യപ്രകാശവും അതിൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ അതിൻ്റെയൊക്കെ സഹായത്തോടു കൂടി അള്ളാഹു നിശ്ചയിച്ചത് പ്രകാരം സസ്യങ്ങളിൽ നടക്കുന്ന മാറ്റങ്ങൾ പ്രവർത്തനങ്ങൾ വഴി നമുക്ക് ഭക്ഷണം ലഭിക്കുന്നു എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അള്ളാഹു ആരംഭ ും അപ്പോൾ ആകാശഭൂമിയുടെ റബ് തന്നെയാണ് സത്യം ഇന്നഹു നിശ്ചയം അവൻ നിശ്ചയം അത് ലഹക്കുൻ അത് സത്യമാണ് നിശ്ചയം സത്യമാണ് തീർച്ചയായും സത്യമാണ് മിഥുലമാ അന്നക്കും തന്ത്യക്കൂൻ നിങ്ങൾ സംസാരിക്കുന്നു എന്നതുപോലെ ഇപ്പൊ നിങ്ങൾ സംസാരിക്കുന്നു എന്നത് സത്യമാണല്ലോ അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്നു എന്നത് എന്നതുപോലെ തന്നെ ഒരു സത്യമാണ് എന്ത് ആകാശഭൂമികളിലുള്ള റബിനെ റബ്ബ് അവൻ നൽകുന്ന വാഗ്ദാനങ്ങൾ അതെല്ലാം സത്യമാണ് അപ്പോൾ പരലോകം പരലോകമുൾപ്പെടെയുള്ള കാര്യങ്ങൾ കരീമത്തി

പരലോകത്തെ സംബന്ധിച്ച് ഒക്കെ അള്ളാഹു നൽകുന്ന സ്വർഗനരകങ്ങളെക്കുറിച്ച് ഒക്കെ അള്ളാഹു നൽകുന്ന വാഗ്ദാനങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരിക്കലും അതിനെ സംബന്ധിച്ച് എന്താവണ്ട ഫലാത്ത ഷുക്കു നിങ്ങൾ ഷെക്ക് സംശയമുള്ളവരാവണ്ട കാലാത്ത ഷുക്കു നഫീനുക്കും നിങ്ങൾ നിങ്ങളുടെ സംസാരത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് സംശയമില്ലല്ലോ എന്നതുപോലെ